കഴിഞ്ഞ ഏകദേശം 2 വർഷങ്ങളായി നമ്മൾ പരസ്പരം കാണാതെ പരിചയപ്പെട്ടു, പരസ്പരം അറിയാതെ സുഹൃത്തുക്കളായും, പരസ്പരം ഫിസിക്കലായി അകന്നു നിന്നുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് സോഷ്യൽ യൂണിറ്റി എന്ന് പറയുന്ന ശാരീരികമായ അകലവും സാമൂഹികമായ ഒത്തൊരുമയും ആയിട്ട് ജീവിക്കുകയായിരുന്നു. ആദ്യം നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് വരിക എന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അല്ല, ലോകം എമ്പാടുമുള്ള, അതിനു തൊട്ട് മുമ്പ് അത്തരം മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ ഒഴികെയുള്ള എല്ലാ മനുഷ്യർക്കും, അധ്യാപകരാകട്ടെ, മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, പരിശീലകരാകട്ടെ, ഡോക്ടർമാരാകട്ടെ, എല്ലാവർക്കും ഓൺലൈനിലേക്ക് വരിക എന്ന് പറയുന്നത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്യും മുതിർന്നവർ. അതിനും ശേഷമാണ് നമ്മൾ കുട്ടികളെ, വിദ്യാർത്ഥികളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത്. കാരണം അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ അപരിചിതമായ സ്വാഭാവികത, ന്യൂ നോർമൽ സിറ്റുവേഷൻ, അപരിചിതമായ സ്വാഭാവികത നമ്മളുടെ ജീവിതക്രമമായി മാറിക്കഴിഞ്ഞപ്പോൾ, നിങ്ങളുടെ ശ്രദ്ധയിൽ 2021 ജനുവരി മാസത്തിൽ ആദ്യ ആഴ്ചയിൽ റിക്കോ ബസാർ ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച് ധർണ ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിച്ച തെലുങ്കാന സംസ്ഥാനത്തിൽ നടന്ന വലിയൊരു ജാഥ, അത് ന്യൂ നോർമൽ സിറ്റുവേഷനിലുള്ള അത്തരം ജാഥകൾ ഇപ്പൊ നടക്കാറില്ല ഒരു സ്ഥലത്ത്. പക്ഷേ 2021 ജനുവരി മാസം ആദ്യ ആഴ്ചകളിൽ 4ാം തീയതിയിലോ 5ാം തീയതിയിലോ ആണെന്നാണ് എന്റെ ഓർമ്മ, റിക്കോ ബസാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് ധർണ ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിച്ച് വലിയ ഒരു ജാഥ നടത്തി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി, JAC എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു ഗ്രൂപ്പാണ് അത് നടത്തിയത്. അതിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, തെലുങ്കാന സംസ്ഥാനത്തിലെ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, അവിടുത്തെ PTA പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് തന്നെ, കോവിഡ് പ്രോട്ടോകോളുകൾ മുഴുവൻ പാലിച്ചുകൊണ്ട് തന്നെ നടത്തിയ ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു ജാഥയും ഒരു ഡിമാൻഡിങ്ങും ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു. അത് ഓൺലൈൻ ക്ലാസുകൾ മതിയാക്കി സ്കൂളുകൾ തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജാഥയായി. നമുക്ക് എത്രയോ സമരങ്ങൾ കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും സമരത്തിൽ പങ്കെടുത്തവരുമാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന 975 പേരും യൂട്യൂബ് വഴി ഇത് കാണുന്നവരും. അതെല്ലാം നമ്മൾ സ്കൂളുകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വിവിധ ആവശ്യങ്ങളുടെ പേരിൽ സ്തംഭിപ്പിക്കുകയോ അടച്ചിടുകയോ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളായിരുന്നെങ്കിൽ ആഴ്ചകളോളം അടഞ്ഞുകിടന്ന സ്കൂളുകളും
കോളേജുകളും മാസങ്ങളോളം അടഞ്ഞു കിടന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വീട്ടിലിരുന്നും അടുത്തു, ഓൺലൈനിൽ കണ്ടും അടുത്തു, ഇനി ഞങ്ങൾക്ക് നേരിൽ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് നടത്തിയ സമരമാണ് തെലങ്കാന എന്ന സംസ്ഥാനത്ത് അരങ്ങേറി. ഇത് നമ്മളുടെ ടോപ്പിക്കുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. കാരണം നമ്മളുടെ ടോപ്പിക്ക് ടീച്ചർ ഡ്യൂറിംഗ് പോസ്റ്റ് കോവിഡിയൻ പീരീഡ് എന്നാണ്. അസീം സാറിന്റെയും ജീവൻ ബാബു സാറിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ ശുഭപ്രതീക്ഷ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ആയി എന്നുള്ളതാണ്. പക്ഷെ ആരോഗ്യവകുപ്പും ലോകാരോഗ്യ സംഘടനയും ഇപ്പോഴും ഡ്യൂറിംഗ് കോവിഡ് എന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇനി ഡ്യൂറിംഗ് കോവിഡിൽ നിന്ന് പോസ്റ്റ് കോവിഡിലേക്കുള്ള ദൂരം എത്രയാണ് എന്ന് കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ലോകം എമ്പാടും സ്കൂളുകൾ ഇത്തരത്തിൽ അനിശ്ചിതമായി അടച്ചിടുന്നത് ശരിയല്ല എന്നും, വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലേക്ക് എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും തിരിച്ചറിയുകയുണ്ടായി. ആ തിരിച്ചറിവിൽ നിന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളുടെ റെസ്പോൺസുകളിൽ നിന്നാണ് നമ്മളുടെ സംസ്ഥാന സർക്കാരും ഇത്തരത്തിൽ കാലോചിതമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സുരക്ഷിതമായി സ്കൂളുകളിലേക്ക് എത്തിക്കുക, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ കണ്ട് വീണ്ടും എഡ്യൂക്കേഷൻ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെ നടക്കട്ടെ എന്നുള്ളതാണ് തീരുമാനം. ഈ തീരുമാനം വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട രേഖ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് നമ്മുടെ ശ്രദ്ധയിൽ വളരെയധികം വരേണ്ടതായിട്ടുണ്ട്. അത് കേരളത്തിന് വേണ്ടിയിട്ടോ ഇന്ത്യക്ക് വേണ്ടിയിട്ടോ അല്ല, ലോകം എമ്പാടുമുള്ള, അതാണ് ഈ കോവിഡിന്റെ മറ്റൊരു പ്രത്യേകത. അതായിരുന്നു നമ്മൾ ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞൊരു കവിത പഠിച്ചിട്ടുണ്ട്. അതുപോലെ കോവിഡ് ദ ലെവലർ എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ ലോക സമ്പന്ന രാഷ്ട്രങ്ങളെയും ദരിദ്ര രാഷ്ട്രങ്ങളെയും മതാധിഷ്ഠിത രാഷ്ട്രങ്ങളെയും മതരഹിത രാഷ്ട്രങ്ങളെയും ഒക്കെ സമ്പന്നന്മാരെയും ദരിദ്രന്മാരെയും ഒക്കെ ഒരുമിച്ച് നിർത്തിയ ഒരു സാഹചര്യത്തിൽ വാഷിംഗ്ടൺ DC കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റ് എന്ന ഓർഗനൈസേഷൻ, സെന്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റ്, അവരുടെ സെന്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റിന്റെ 2020 സ്റ്റഡിയായി അവർ പുറത്തേക്കിറക്കിയ ഒരു രേഖ, അത് ഓൾ വേൾഡ് തലത്തിൽ നടത്തിയ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നീഡുകൾ മനസ്സിലാക്കിയതിന് ശേഷം നടത്തിയ വലിയൊരു ഡോക്യുമെന്റ് അവർ പ്രസിദ്ധീകരിച്ചു. അതിൽ എങ്ങനെയാണ് നമ്മൾ സ്കൂളുകൾ തുറക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സുരക്ഷിതത്വമാണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളുടെ കുട്ടികൾക്ക് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കാണാതിരുന്ന കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം നേരിൽ കണ്ടിട്ടേ ഇല്ലാത്ത ഒരു കൂട്ടം കുട്ടികളെ ഒന്നാം വർഷം പഠിപ്പിക്കുകയും അവരെ രണ്ടാം വർഷം നേരിൽ കാണാൻ പോവുകയും ചെയ്യുകയാണ്. കുട്ടികളും അങ്ങനെ തന്നെയാണ്. ഈ സമയത്ത് ഒരു കരിയർ ഗൈഡായി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ്. കാരണം പഠനത്തെക്കുറിച്ചും പഠനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പഠനം നൽകാൻ സാധ്യതയുള്ള അവസരങ്ങളെക്കുറിച്ചും ലോകമെമ്പാടും ആശങ്കാകുലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കോവിഡ് സൃഷ്ടിച്ച ന്യൂ നോർമൽ സിറ്റുവേഷൻ സൃഷ്ടിച്ച തൊഴിൽ അവസരങ്ങളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അത് ഇനിയും ലോക സാമ്പത്തിക ക്രമത്തിൽ വരുത്താൻ പോകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും അതുമൂലം പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള പുതിയ ജോലികളെക്കുറിച്ചും നമ്മുടെ കുട്ടികളെ അറിയിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. പക്ഷെ ആ ഒന്നാമത്തെ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയും
നമ്മൾ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തത്, ഏറ്റവും വലിയ ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും വലിയ സംഭാവന പൂജ്യമാണ് എന്ന് പറയും. പൂജ്യമാണ് നമ്മുടെ അടിസ്ഥാനം, ബേസ്. പൂജ്യം ഇടത്തിടുന്നതും വലത്തിടുന്നതും തമ്മിലുള്ള വ്യത്യാസവും നമുക്കറിയാം. നമ്മുടെ കുട്ടികളെ നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിൽ ഒന്നാമത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, നമ്മൾ ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സോഷ്യൽ ഓർഗനൈസേഷൻസും ഒക്കെ ചേർന്ന് പരമാവധി ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഒക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ നിന്ന്, ഓൺലൈൻ പാഠങ്ങളിൽ നിന്ന് ഏകദേശം 30% അധികം വരുന്ന കുട്ടികൾ വിവിധ കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് പല സർവേകളിലും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഒന്നാമത്തെ വെല്ലുവിളി പോസ്റ്റ് കോവിഡിലെ, അല്ലെങ്കിൽ ഡ്യൂറിംഗ് കോവിഡിലെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരുന്ന 30% കുട്ടികൾ എങ്കിലും ഈ ന്യൂ നോർമൽ സിറ്റുവേഷനിൽ നാം കൊടുത്ത ഓൺലൈൻ എഡ്യൂക്കേഷന്റെ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടുള്ളവരോ ഉപയോഗിച്ചിട്ടുള്ളവരോ അതിനെ ഗൗരവമായി കണ്ടിട്ടുള്ളവരോ അല്ല. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോ 952 പേരുണ്ട് അധ്യാപകർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള വിവിധ ജില്ലകളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ജില്ലകളിലെല്ലാം യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഈ ജില്ലകളിലെ എല്ലാം കരിയർ ഗൈഡുമായിട്ടും നമ്മുടെ ടീച്ചർ കൗൺസിലേഴ്സുമായിട്ടും പ്രിൻസിപ്പലന്മാരുമായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരമായി ഇടപഴകുന്ന ഒരാൾ എന്ന നിലയിൽ ഇത്രയും ജില്ലകളിലെ നമ്മുടെ സൗഹൃദ ക്ലബിന്റെ കോർഡിനേറ്റേഴ്സായ വിദ്യാർത്ഥികളുമായിട്ട്, പാത്ത് ഫൈൻഡറിന്റെ വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, ഇത് ഓരോ ജില്ലയിലും വ്യത്യസ്തമാണ്. ഈ പെർസെൻറ്റേജ് ജനറലായി നമ്മൾ 30% എന്ന് പറയുന്നെങ്കിലും ആ 30% എന്നത് ഓരോ ജില്ലയിലും വ്യത്യസ്തമാണ്. ഒരു ജില്ലയിൽ തന്നെ, ഇപ്പൊ ഉദാഹരണത്തിന് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, തിരുവനന്തപുരം സിറ്റിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയും, അല്ലെങ്കിൽ പൊന്മുടി പോലെ, അല്ലെങ്കിൽ ബോണക്കാട് പോലെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയും ഒരേ തരത്തിലായിരിക്കില്ല ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിനെ ഫേസ് ചെയ്തത് എന്ന ഒരു മുൻധാരണ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഉണ്ടായിരിക്കണം. കാരണം വിവിധ സർവേകളിൽ തന്നെ 30% ആളുകൾ ഇത് ഉപയോഗിച്ചിട്ടേയില്ല എന്ന് പറയും. ആരോഗ്യവകുപ്പും മറ്റു ചില സംഘടനകളും ചേർന്ന് നടത്തിയ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായി അംഗീകരിച്ചതുണ്ട്. അതിൽ 36% കുട്ടികൾ ഈ കഴിഞ്ഞ ന്യൂ നോർമൽ സിറ്റുവേഷന്റെ ഫലമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരുന്നും വിവിധങ്ങളായ ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിച്ചും 36% കുട്ടികൾക്ക് നെക്ക് പെയിൻ ആൻഡ് ബാക്ക് പെയിൻ പ്രോബ്ലം, അതായത് 40 വയസ്സിന് ശേഷം ഉണ്ടാകേണ്ട പ്രോബ്ലം, നമ്മുടെ അഡോളസെന്റ് ഏജിൽപ്പെട്ട 36% കുട്ടികൾക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. 50 വയസ്സിനോ അതിനും മുകളിലോ പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകേണ്ടിയിരുന്ന ഐ പ്രോബ്ലം, വിഷ്വൽ പ്രോബ്ലംസ്, കണ്ണിന്റെ രോഗങ്ങൾ 28% കുട്ടികൾക്ക് അവർ ആ തരത്തിൽ രോഗബാധിതരായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് കുറച്ചുകൂടി ഗൗരവമായ മറ്റൊരു കണക്ക്. 22% കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് ഓഫ്ലൈനിൽ എത്തിച്ചേരാൻ പോകുന്ന 22% കുട്ടികൾ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്, മെന്റൽ ഡിസോർഡേഴ്സിന്റെ അടിമകളായി മാറിയിരിക്കുന്നു. അപ്പൊ നമുക്ക്
പഴയതിൻ്റെ ആവർത്തനമല്ല ഇനി സംഭവിക്കാൻ പോകുന്ന ഓഫ്ലൈൻ ക്ലാസുകൾ എന്നുള്ളതാണ് നാം അധ്യാപകർ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡുകളിൽ മുഴുവൻ നാം നിരന്തരമായി പരസ്യങ്ങളിലും നാം നിരന്തരമായി വാർത്തകളിലും നാം നിരന്തരമായി സാമൂഹ്യ പ്രചരണത്തിലും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ വീടുകളിൽ സുരക്ഷിതരായിരിക്കുക എന്ന്. പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, വീടുകളിൽ സുരക്ഷിതരായിരിക്കുക, പുറത്തേക്കിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ, വാചകങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോൾ ഒരു സിനിമാ പാട്ട് കേൾക്കുന്നത് പോലെ നമ്മുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വീടുകളിൽ സുരക്ഷിതരായിരുന്നു അല്ല എന്നാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കണക്കുകൾ തെളിയിക്കുന്നത്. കാരണം 2021 ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ടാണെങ്കിൽ 627 ചൈൽഡ് റേപ്പ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി അവരുടെ വീടുകളിലായിരുന്നു എങ്കിൽ ഈ 627 കേസുകൾ ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം മറ്റ് പല കാലങ്ങളേക്കാൾ വർദ്ധിച്ചു. വിവിധങ്ങളായ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത കേസുകൾ പോലീസിന്റെ കണക്കനുസരിച്ച് തന്നെ 2021 സെപ്റ്റംബർ മാസം 2 പോലീസ് അപ്ഡേറ്റ് ചെയ്ത കണക്കനുസരിച്ച് തന്നെ 1243 കേസുകൾ 2020 ജൂലൈ 21 വരെ മാത്രമുള്ള കണക്കനുസരിച്ചിട്ട് 860 കേസുകൾ ജൂലൈ മാസത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ പോലീസ് ഒഫീഷ്യലായി രജിസ്റ്റർ ചെയ്തു. 200+ കുട്ടികൾ കേരളത്തിൽ നിന്ന് 2020 ലോക്ക്ഡൗൺ പീരീഡിൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. 123 കുട്ടികൾ ഈ 2021 ജൂലൈ മാസം വരെ കേരളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ടു. 123 കുട്ടികൾ കേരളത്തിൽ നിന്ന് നാം തുടച്ചു മാറ്റി എന്ന് അഭിമാനപൂർവം സാമൂഹ്യക്ഷേമ വകുപ്പും മറ്റു വകുപ്പുകളും വളരെ ആത്മാഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന ചൈൽഡ് മാരേജ് കേസുകൾ 16 കേരളത്തിൽ 2021 റിപ്പോർട്ട് ചെയ്തു. കുട്ടികൾക്കെതിരായി 2020 3941 കേസുകളും 2021 ജൂലൈ മാസം വരെ 2293 കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നമ്മുടെ കുട്ടികൾ വീടുകളിൽ സുരക്ഷിതരായിരുന്നു. ഇതിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന, ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? മറ്റൊരു അപകടകരമായ, ശ്രദ്ധേയമായ വാർത്ത അതല്ലെങ്കിൽ കണക്ക് എന്ന് പറയുന്നത്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാകാത്ത രീതിയിൽ ടീനേജ് പ്രഗ്നൻസി കേരളത്തിൽ സംഭവിച്ചു ഡ്യൂറിംഗ് ലോക്ക്ഡൗൺ പീരീഡ്. അപ്പൊ നമ്മളുടെ വീടുകളിലും നമ്മൾ സുരക്ഷിതമെന്ന് ഇതെല്ലാം പുറത്തു വന്ന കേസുകൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഒഫീഷ്യലി ഗവൺമെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് ചെയ്ത കേസുകളാണ്. റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ അപ്പോൾ എത്രയായി? ടീനേജ് പ്രഗ്നൻസി കേരളത്തിൽ സംഭവിക്കുന്നു. ഏർലി ഫോഴ്സ്ഡ് മാരേജ് കേരളത്തിൽ സംഭവിച്ചു. ഇത് എന്തിനാണ് ഞാൻ ഈ കണക്കുകളെല്ലാം ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന 1000+ വരുന്ന അധ്യാപകർ ക്ലാസ് മുറികളിലേക്ക് ചെല്ലുമ്പോൾ
നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടവരും കാണാത്തവരുമായ കുഞ്ഞുങ്ങളെയാണ് അല്ലെങ്കിൽ കുട്ടികളെയാണ് യുവത്വത്തെയാണ് കൗമാരത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നതെങ്കിലും ആ കുട്ടികളിൽ കഴിഞ്ഞ വീട്ടിലിരുന്ന ഹോം എഡ്യൂക്കേഷൻ കാലം അല്ലെങ്കിൽ ഹോം സ്കൂളിംഗ് കാലം അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിവ് നമുക്ക് നിർബന്ധമായും ഉണ്ടാവണം. അത് ഒരു ചെറിയ കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് കുട്ടികളെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലേക്ക് ഗൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഗൈഡ് ചെയ്യേണ്ടത് ആ തൊഴിൽ മേഖലകൾ ഡിമാൻഡ് ചെയ്യുന്ന വിവിധതരം ഇന്റർവ്യൂകൾ, അത് ഏത് തൊഴിൽ മേഖലയിലായാലും ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നവരായാലും സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള നമ്മുടെ പാത്ത് ഫൈൻഡർ പോലെയുള്ള പരിപാടികളിൽ നമ്മൾ സിവിൽ സർവീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, സാരംഗ് പോലെയുള്ള പരിപാടികളിൽ കലയ്ക്ക് പ്രാധാന്യം കൊടുക്കും, ആർട്സിന് പ്രാധാന്യം കൊടുക്കും, കൊമേഴ്സിന് പ്രാധാന്യം കൊടുക്കും. ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും കുട്ടികൾ മികച്ച തരത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ ലോകക്രമത്തിൽ അവരുടെ വ്യക്തിത്വം എന്നത്, കുട്ടികളുടെ വ്യക്തിത്വം എന്നത് നിർണായകമായ ഒരു ഘടകമായി മാറുകയും അത് അഡ്രസ് ചെയ്യാൻ മറ്റാരേക്കാളും ഉത്തരവാദിത്വം അധ്യാപകരായ കരിയർ ഗൈഡുമാരായി ഇന്നു മുതൽ ഈ 14 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോൾ കരിയർ ഗൈഡുമാരായി മാറുകയും ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഫ്രം ദ സ്ട്രെസ്ഡ് ഹോം ടു ദ ഓപ്പൺ സ്കൂൾ അല്ലെങ്കിൽ ഫ്രം ദ സ്ട്രെസ്ഡ് ഫാമിലി ടു ദെയർ ഓപ്പൺ സ്കൂൾ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ചകളിൽ നമ്മൾ പലതരത്തിലുള്ള ചർച്ചകൾ, മനഃശാസ്ത്രജ്ഞന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, അഡ്വക്കേറ്റുമാർ, പോലീസ് ഓഫീസേഴ്സ് ഇവരുമായിട്ടെല്ലാം നമ്മൾ സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുമായിട്ടെല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ തന്നെയുള്ള ഇത്രയും ജില്ലകളിലെ ഇപ്പം 1000-ൽ അധികം പേരിരിക്കുന്ന സ്കൂളുകൾ നിങ്ങൾ ഉദാഹരണമായി എടുത്തു നോക്കുക. ഈ എല്ലാ സ്കൂളുകളിലും ഇപ്പൊ നമ്മൾ ക്ലാസ് റൂം ആരംഭിക്കുമ്പോൾ, ക്ലാസ് ആരംഭിക്കുമ്പോൾ, ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ചായിരിക്കും ഈ ക്ലാസുകൾ ആരംഭിക്കുക. കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ ചർച്ചകൾ ഗവൺമെന്റ് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി ഗവൺമെന്റ് അത് നോക്കിക്കാണുകയാണ്. കാരണം കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി. അപ്പൊ ക്ലാസ് മുറികളിൽ കുട്ടികൾ ഇരിക്കുന്നതിന്, ക്ലാസ് തുറക്കുന്നതിന്, ക്ലാസിന്റെ ടൈമിങ്ങിന് എല്ലാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യൂണിഫോം നേച്ചർ സ്വാഭാവികമായും ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ ഇത്രയും കാലം നമ്മൾ നടത്തിയ ഓൺലൈൻ ക്ലാസുകൾക്ക് അത്തരത്തിലുള്ള ഒരു യൂണിഫോം ടൈം ഫ്രെയിം, ഞാൻ ടൈം ടേബിൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, ഒരു യൂണിഫോം ടൈം ഫ്രെയിം ഉണ്ടായിരുന്നുവോ? ഇല്ലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ സ്കൂളുകൾ, ആ സ്കൂളുകളുടെ അധ്യാപകർ, അവരുടെ കുട്ടികൾ, ആ കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ കയറാനുള്ള സാഹചര്യം, സൗകര്യം, പല സ്കൂളുകളിലെയും രക്ഷിതാക്കളുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് നോക്കിയിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് ആ കുട്ടികളെ സഹായിച്ചു കൊടുത്ത അധ്യാപകരെ എനിക്കറിയാം. അവർ ചെയ്തത് വലിയൊരു സാമൂഹ്യ സേവനമാണ്. ആ സമയത്ത് അങ്ങനെയല്ലാതെ മറ്റൊന്ന് ചെയ്യാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഒരുപാട് രക്ഷിതാക്കൾ പരാതി പറഞ്ഞതായിട്ട് പല ട്രെയിനിങ് പ്രോഗ്രാമുകളിലും, ഇതിനിടയിൽ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ കയറുമ്പോൾ അവർ ഞാനുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുമായിരുന്നു, ഒരുപാട് രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്നവരാണ്, അപ്പോൾ ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകുന്നേരം ക്ലാസ് വെച്ചാൽ മാത്രമേ കുട്ടികൾക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റൂ എന്ന് രക്ഷിതാക്കൾ പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ ടൈം അങ്ങനെ മാറ്റിക്കൊടുക്കുകയായിരുന്നു. അതിനനുസരിച്ചിട്ട് അധ്യാപകർ ബുദ്ധിമുട്ടുകയായിരുന്നു. ചിലപ്പോൾ ഒരധ്യാപകർ, ഒരേ അധ്യാപിക തന്നെ അല്ലെങ്കിൽ അധ്യാപകൻ തന്നെ രാവിലെയും വൈകിട്ടും ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക, രാത്രിയിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക, നോട്ട്സുകൾ ഇട്ട് കൊടുക്കുക,
ഇങ്ങനെ വളരെ ഫ്ലെക്സിബിളായ ഒരു പഠനക്രമവുമായി കഴിഞ്ഞ കുറെ കാലമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഒരു ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ, ടൈം ടേബിളിലേക്ക് വരുമ്പോൾ അവർ പഴയതുപോലെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക എന്ന് നാം പ്രതീക്ഷിക്കാമോ? അതാണ് എൻ്റെ ചോദ്യം. സ്വാഭാവികമായും കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തിയറികൾക്കകത്ത്, ഒട്ടനവധി മനഃശാസ്ത്രജ്ഞന്മാരുടെ തിയറികൾക്കകത്തൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു 21 ദിവസം നിങ്ങളൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്താൽ അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുമെന്ന്. അങ്ങനെയാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് രാവിലെ ഉറക്കം എഴുന്നേക്കാതിരിക്കുന്നതും കൃത്യസമയത്ത് പഠിക്കാതിരിക്കുന്നതും കൃത്യസമയത്ത് പുസ്തകം നോക്കാതിരിക്കുന്നതും ഓൺലൈൻ മാധ്യമത്തിൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്നതും ഓൺലൈൻ ഫാറ്റീഗ്, സൂം ഫാറ്റീഗ് എന്നൊക്കെ പറയുന്ന വിവിധങ്ങളായ മാനസിക പ്രതിസന്ധികൾക്ക് വിധേയരായതും വിവിധ തരം ഗെയിമുകൾക്ക് അഡിക്റ്റഡായി മാറിയതും നമ്മുടെ കുട്ടികളുടെ പേഴ്സണാലിറ്റിയെ ഏത് തരത്തിൽ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്? അത് നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും? ഒരു കരിയർ ഗൈഡ് എന്ന നിലയിൽ ഗൗരവമായ ഒരു തൊഴിലവസരത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനോടൊപ്പം നാം എല്ലാവരും കൂട്ടായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനും ഒരു യൂണിഫോം നേച്ചർ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം കേരളത്തിന്റെ എക്കണോമി, കേരളത്തിന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, കേരളത്തിന്റെ ജിയോഗ്രഫിക്കൽ വിധിയാനും നമ്മുടെ രക്ഷിതാക്കളുടെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് എല്ലാം അനുസരിച്ചിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഇതിനോടുള്ള കുട്ടികളുടെ പ്രതികരണങ്ങൾ, രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ വളരെ 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 വ്യത്യാസം നിറഞ്ഞതായിരിക്കും. സോ ഈച്ച് ആൻഡ് എവറി ചൈൽഡ്, ഈച്ച് ആൻഡ് എവറി അഡോളസെന്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഒരു അഡോളസെന്റ് സിറ്റിസൺ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സ്വഭാവ രീതിയുമായിട്ടാണ്. ആ സ്വഭാവ രീതി നേരിൽ കണ്ടുള്ള പരിചയം നിർഭാഗ്യവശാൽ നമുക്കാർക്കും ഇല്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം മുമ്പ് നമ്മുടെ പഠനകാലത്തോ നമ്മുടെ അധ്യാപന കാലത്തോ നമുക്കാർക്കും നേരിടേണ്ടി വന്നിട്ടുമില്ല. അതിനൊരു തയ്യാറെടുപ്പാണ് ഏറ്റവും അനിവാര്യമായ അടിസ്ഥാന ഘടകം എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് കുറെ അധികം ഉദാഹരണങ്ങൾ ജീവിതത്തിൽ നിന്നുള്ള കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്തപ്പോൾ, അധ്യാപകരുമായി ഇന്ററാക്ട് ചെയ്തപ്പോഴൊക്കെ ലഭിച്ച വിവിധങ്ങളായ അനുഭവങ്ങളുടെ പാഠങ്ങൾ എനിക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനും നിങ്ങളോട് സൂചിപ്പിക്കാനും. ഞാൻ കേരളത്തിലെ പല പ്രധാനപ്പെട്ട സൈക്യാട്രിസ്റ്റുകളുമായിട്ടും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുമായിട്ടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റേത് കാലഘട്ടത്തെക്കാളും കൂടുതലായി മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന, സ്ട്രെസ് നേരിടുന്ന, ഒട്ടനവധി മാനസിക പ്രശ്നങ്ങൾക്ക് അടിമകളായി തീർന്ന അഡോളസെന്റ് കുട്ടികൾ ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലായിരുന്നു. അവരുടെ അടുത്തേക്ക് കൺസൾട്ടേഷന് വന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തു. രക്ഷിതാക്കൾ ഈ കഴിഞ്ഞ, ഞാൻ പല പല വേദികളിലും പറയാറുണ്ട്, ഞങ്ങളുടെ റിസർച്ച് അക്കാഡമി ഫോർ ക്രിയേറ്റീവ് എക്സലൻസ് എന്ന ഒരു ഓർഗനൈസേഷൻ, ഞാൻ ഫൗണ്ടർ ചെയർമാൻ ആയിട്ടുള്ള ഒരു എൻ ജി ഒ, ഈ ലോക്ക്ഡൗൺ പീരീഡുകളിൽ മുഴുവൻ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിവിധങ്ങളായ ഓൺലൈൻ പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി. കോളേജിലും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ഞായറാഴ്ച, അഡോളസന്റ് ഗേൾസിന് വേണ്ടിയിട്ട്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കരുതൽ 2021 എന്ന പേര്, 2020 നടത്തി, 2021 എന്ന പേരിൽ ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തി. അതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെഷൻ. ആ സെഷനിൽ കുട്ടികൾ ഫോർമലായി ആദ്യം എഴുതി ചോദിച്ച സംശയങ്ങൾക്ക് ശേഷം ഈ അഡോളസെന്റ് ഏജിലുള്ള, അതായത് നമ്മളുടെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ, പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലും ഡിഗ്രി ഫസ്റ്റ് ഇയറിലും പഠിക്കുന്ന കുട്ടികളായിരുന്നു അതിലെ ഭൂരിപക്ഷം കുട്ടികൾ.
ആ കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങളുടെ, അവരുടെ സംശയങ്ങളുടെ, അവരുടെ ആകുലതകളുടെ, അവരുടെ നിരാശാബോധത്തിന്റെ, അവരുടെ ഉള്ളിൽ പൊട്ടിമുളച്ച് വേരുറപ്പിച്ചു പോയ അരക്ഷിതത്വ ബോധത്തിന്റെ സൂചനകൾ അവരുടെ ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്നു, അവരുടെ സംശയങ്ങളിൽ ഉണ്ടായിരുന്നു, അവർ ഇന്ററാക്ട് ചെയ്യുന്ന രീതികളിൽ ഉണ്ടായിരുന്നു. ഇത് നേരിട്ട് മനസ്സിലാക്കിയ ഒരാൾ എന്ന നിലയിൽ അതിലെ കുട്ടികളുടെ സംശയങ്ങൾ ടീം റേസിലെ കരിയർ ഗൈഡും അതിന്റെ കൗൺസിലറായ ഡോക്ടർ പ്രീതയോടൊപ്പം ആ കുട്ടികളുടെ ചോദ്യങ്ങളിലൂടെ കടന്നുപോയ ഒരാൾ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ കഴിയും, ആ കുട്ടികളുടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, പകർന്നു കൊടുക്കേണ്ടത് അത്തരത്തിൽ ഉള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തും ഒരു ഗൈഡായി, ഒരു കമ്പാനിയനായി, ഒരു കൗൺസിലറായി നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്ന ഉറപ്പുമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പുതിയ ന്യൂ നോർമൽ, അപരിചിതമായ സ്വാഭാവികതയുടെ രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അവരെ സംരക്ഷിച്ച് വിവിധ തൊഴിൽ മേഖലകളിൽ സ്യൂട്ടബിളായ, അനുയോജ്യരായ വ്യക്തികളായി നമുക്ക് പ്രതിഷ്ഠിക്കാനും കഴിയും. അതിന് കഴിയുന്ന തരത്തിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ എന്ന് സ്നേഹപൂർവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കണക്ക് ഞാൻ പറഞ്ഞു, 30% കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്ന് വിട്ടുനിന്നു അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഈ ഗാഡ്ജറ്റ്സ് ഇല്ലാത്തത് കൊണ്ടോ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കിട്ടാത്തത് കൊണ്ടോ അല്ല, കിട്ടിയത് പോലും ഉപയോഗിക്കാതിരുന്നതാണ്. ഇനി എനിക്ക് നേരിട്ടറിയാവുന്ന കേസുകളാണ്, ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങാൻ കഴിവില്ല എന്ന് പറഞ്ഞ് അടുത്തുള്ള സാമൂഹ്യ സംഘടനകൾ പിരിവെടുത്ത് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത ഒരു കുട്ടി 100% ഇതിന്റെ അഡിക്റ്റായി മാറുകയും രാത്രിയിൽ 1 മണിക്കും 2 മണിക്കും എല്ലാം ഇരുന്ന് ഇത് ഗെയിം കളിക്കുകയും ഒടുവിൽ ഒരു സെമി എന്താണ് ക്രാക്ക് പോലെ ആയിത്തീരുകയും ചെയ്ത ഒരനുഭവമെങ്കിലും നേരിട്ടറിയാം. സോ ഇറ്റ് ഈസ് ആൻ ഇൻഅവൈറ്റബിൾ അൺഅവോയ്ഡബിൾ ഈവിൾ സൈഡ് ഇഫക്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ. അതിനെ, അതിനൊരു പരിഹാരം കണ്ടെത്താൻ, അതിന് ഒരു മാറ്റം വരുത്താൻ നമുക്ക് കിട്ടാൻ പോകുന്ന, അതാണ് സ്കൂളുകളുടെ ആദ്യത്തെ കടമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും സബ്ജക്റ്റുകളും വിഷയങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടി പ്രാധാന്യം, നാം ആദ്യം കൊടുക്കേണ്ടത് ഇവരെ ഒരു ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുന്ന ആ ഫ്രെയിമിലേക്ക് അവരെ എത്തിക്കുക എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ക്ലാസ് റൂം ടീച്ചിങ്ങിൽ നിന്ന് ഓൺലൈനിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ബുദ്ധിമുട്ട്. അത് അധ്യാപകർ ബുദ്ധിമുട്ടി, കുട്ടികൾ ബുദ്ധിമുട്ടി, രക്ഷിതാക്കൾ ബുദ്ധിമുട്ടി. കാരണം രക്ഷിതാക്കൾ ബുദ്ധിമുട്ടിയത് ഈ ഇതെല്ലാം വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ട് രക്ഷിതാക്കൾ. ഇപ്പോൾ ക്ലാസ് മുറിയിലേക്ക് എത്തുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാള് പ്ലസ് വൺ ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് ദിവസം ഫിസിക്കൽ ക്ലാസ്സുകൾ നടന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ചില ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ അനുഭവം പറഞ്ഞത്, രാവിലത്തെ ഫസ്റ്റ് സെഷന് വന്നിരിക്കുന്ന കുട്ടികളെല്ലാം കറക്കം വന്ന കോഴികളുടെ കണക്കാണ് ഇരിക്കുന്നത്. കാരണം വീടുകളിൽ ഈ രാത്രി മുഴുവൻ രക്ഷിതാക്കളെ പറ്റിച്ച് പഠിക്കുകയാണ് എന്ന് പറഞ്ഞ് ഉറക്കം ഒഴിഞ്ഞ് ഇരുന്നിട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ ഈ കുട്ടികൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരായിരുന്നു, രാവിലെ എഴുന്നേക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് യാതൊരു കൺട്രോളും ഇല്ലാത്തതായി മാറി. ആ കുട്ടികൾ ക്ലാസ് മുറിയിൽ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്കൊന്നുകിൽ ഉറക്കം വരും, അല്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത വരും. രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയൊരു ശ്രദ്ധേയമായ മറ്റൊരു നിരീക്ഷണം എന്ന് പറയുന്നത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നു, ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് സെക്കൻഡുകളിലേക്ക് താണു എന്നുള്ളതാണ്. മിനിറ്റുകളിൽ നിന്ന് സെക്കൻഡുകളിലേക്ക് താഴ്ന്നു.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കാൻ പോകുന്ന പല കാര്യങ്ങളും അവർക്ക് പൂർണ്ണ ശ്രദ്ധയോടുകൂടി കേൾക്കാനോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ള അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നാം സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി വളരെ ഗൗരവമായ ഒരു പുനർ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നാണ്. അപ്പോൾ അവർ നേരിട്ട സോഷ്യൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടുംബങ്ങളിലുള്ള അരക്ഷിതത്വം അല്ലെങ്കിൽ രക്ഷിതാക്കളുമായി, ഇപ്പൊ സിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചു അച്ഛനോട് പോയി ചത്തുകൂടെ എന്ന് ചോദിച്ച കുട്ടി, ഞാൻ സ്വയം ചാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി അവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം ആദ്യമായി. രണ്ട്, നമ്മുടെ കുട്ടികൾ ന്യൂ നോർമൽ സിറ്റുവേഷന് മുമ്പ് ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന കുട്ടികളെ നമ്മൾ ഒരു കാരണവശാലും പ്രതീക്ഷിക്കരുത്. കാരണം 30%, നമ്മുടെ കണക്കനുസരിച്ച് തന്നെ 30% കുട്ടികൾ ഈ ക്ലാസ് മുറികളിലെ, ഈ ഓൺലൈൻ ക്ലാസ്സുകളിലെ ഒരു കാര്യം പോലും യൂട്ടിലൈസ് ചെയ്തവരോ ഉപയോഗിച്ചവരോ അല്ല. അതൊരു വലിയ ഗ്യാപ്പാണ്. ഇത് ക്ലാസ്സുകൾ കൃത്യമായി കയറുകയും കൃത്യമായി പഠിക്കുകയും കൃത്യമായി പരീക്ഷ എഴുതുകയും ചെയ്ത 70% പേരും ഇതൊന്നും ഉപയോഗിക്കാത്ത 30% പേരും ഒരേ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നേരിടേണ്ടി വരുന്നത് എൻ്റയർലി ഡിഫറൻ്റായ പഠന കൊഗ്നിറ്റീവ് സ്കില്ലുള്ള പഠന നിലവാരമുള്ള കുട്ടികളെ ആയിരിക്കും. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ ഫിസിക്കൽ എയിൽമെന്റ് 36%, നടുവേദന, കഴുത്ത് വേദന, പെടലി വേദന, 28%, കണ്ണിന്റെ പ്രോബ്ലം, 22%, അതിന്റെ അളവ് 22% എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി ഉയർന്ന ശതമാനത്തെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുമായിട്ടും സൈക്യാട്രിസ്റ്റുകളുമായിട്ടും. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കുട്ടികളുമായിട്ട് നിരന്തരം ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡ് മുഴുവൻ കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുമായി നിരന്തരമായി ഇടപഴകിക്കൊണ്ടിരുന്ന ഒരാൾ എന്ന നിലയിൽ, ഇപ്പൊ ഏറ്റവും അവസാനം ഈ അടുത്ത 26-ാം തീയതി നമ്മൾ അടുത്ത കരുതലിന്റെ 2-ാം ഘട്ടം നടത്തുന്നുണ്ട്. ഈ ആൺകുട്ടികളുമായിട്ടും പെൺകുട്ടികളുമായിട്ടും ഇടപഴകിയ ഒരാൾ എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ മേഖലയിലെ മറ്റ് ആരെക്കാളും എന്ന് വേണമെങ്കിൽ ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാൻ പറ്റും. കാരണം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ആ കുഞ്ഞുങ്ങളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അത്രമാത്രം വലുതായിരുന്നു. അത് അവരുടെ സ്ട്രെസ്സിന്റെ അളവ് വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ഒരു ടീച്ചറിന്റെ ഒരു കമന്റ് വന്നു, അമ്മമാർ നേരിടുന്ന മാനസികമായ പ്രശ്നം. ഇത് അമ്മമാരുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അധ്യാപകരായ അമ്മമാർ നേരിടുന്ന വളരെ ഗുരുതരമായ ചില പ്രതിസന്ധികളുണ്ട്. എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൺലൈൻ ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ മുഴുവൻ വിളിച്ച് ഈ ടീച്ചറിനോട് പരാതി പറയും. ആ പരാതി പറയുന്നത് കേട്ട് 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 അവരുടെ അതേ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ അവരുടെ വീട്ടിലുണ്ട്. ഈ കുട്ടി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെയും ഈ പ്രോബ്ലമാറ്റിക് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഈ അമ്മ, ടീച്ചറായ അമ്മ ഇടപഴകാൻ തുടങ്ങി. അത് വലിയ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാത്ത ഈ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുടെ ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്റെ ഒരു ഏറ്റവും അടുത്ത ഒരു കുടുംബത്തിലെ ഒരാളിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സോ ന്യൂ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക്, നമ്മൾ എപ്പോഴും ട്രെയിനിങ്ങുകളിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, യു കനോട്ട് പ്ലേ ടുഡേയ്സ് ഗെയിം വിത്ത് യെസ്റ്റർഡേയ്സ് സ്ട്രാറ്റജി. ന്യൂ നോർമൽ സിറ്റുവേഷനിൽ കരിയർ ഗൈഡുമാരായി മാറുന്നവർ, പോസ്റ്റ് കോവിഡ് കാലത്ത് അധ്യാപകരായി മാറേണ്ടവർ, ഈ കാലഘട്ടത്തിൽ സംഭവിച്ച മാറ്റങ്ങളെ, അത് കുട്ടികളുടെ മാനസിക ഘടനയിൽ, ശാരീരിക ഘടനയിൽ, കുടുംബഘടനയിൽ, സാമൂഹിക ചുറ്റുപാടുകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ അതിൻ്റെ പൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും വളരെ സാവകാശത്തിൽ, വളരെ സൂക്ഷ്മതയോടുകൂടി, നിലത്ത് വീണാൽ പൊട്ടിച്ചിതറി തിരിച്ചൊരിക്കലും എടുക്കാൻ കഴിയാത്ത
സ്ഫടിക കുപ്പികൾ പോലെ നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന കുട്ടികളെ പരിഗണിക്കുകയും അവർക്ക് കരുതൽ കൊടുക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവർക്കൊപ്പം നമ്മൾ ഉണ്ട് എന്ന ഉറപ്പ് കൊടുക്കുകയും അത് കുറച്ച് സമയം ഏറെ സമയം എടുക്കേണ്ടി വരുമെങ്കിൽ ഓരോ കുട്ടിയോടും ഇൻഡിവിഡ്വലായ ഒരു അപ്രോച്ച് വ്യക്തിനിഷ്ഠമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്ത് അടുത്ത തലമുറയെ ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ് അധ്യാപകർ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നവരാണ് എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുമായിരുന്നെങ്കിൽ അങ്ങനെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി നേരിട്ട് നിർവഹിക്കേണ്ടി വരുന്ന അധ്യാപക സുഹൃത്തുക്കൾക്ക് എല്ലാ ആശംസകളും അതിനുള്ള കരുത്തുണ്ടാകട്ടെ. ഈ ട്രെയിനിങ് സെഷനുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടുകൾ നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ടുള്ള വഴികാട്ടികൾ അല്ലെങ്കിൽ കരുത്തായി മാറട്ടെ. ഒരു ഡിപ്പാർട്ട്മെന്റും അതിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലനായ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജീവൻ ബാബു സാറും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അസീം സാറും അടങ്ങുന്ന ബൃഹത്തായ ഒരു ടീം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വലിയ നിങ്ങൾക്ക് കരുത്ത് നൽകും. അതിനോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.